യു എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം. ഇത് ഇന്ത്യയുടെ ദീർഘനാളത്തെ സ്വപ്നമാണ്, പരമപ്രധാനമായ ഒരു ലക്ഷ്യം കൂടിയാണ്. ഫ്രാൻസ്, യു കെ, യു എസ്, ചൈന ഈ നാല് രാജ്യങ്ങളോടൊപ്പം റഷ്യ കൂടിച്ചേരുമ്പോഴാണ് സുരക്ഷാ സമിതിയിലെ ആ സ്ഥിരാംഗങ്ങളായ അഞ്ച് രാജ്യങ്ങളാകുന്നത്. ഒപ്പം തന്നെ 10 രാജ്യങ്ങൾക്ക് താൽക്കാലികമായി 2 വർഷം കൂടുന്തോറും അതിൽ അംഗത്വം എടുക്കാം. അത് താൽക്കാലികം മാത്രമാണ്. നിലവിൽ താൽക്കാലിക അംഗത്വം ഇന്ത്യക്കില്ല. പക്ഷേ ഇന്ത്യക്ക് സ്ഥിരാംഗം ആകാനുള്ള അപൂർവ നേട്ടത്തിലേക്ക് ചുവട് വയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. കാരണം ചൈന ഒഴികെയുള്ള മറ്റ് 4 രാജ്യങ്ങളും ഇന്ത്യക്ക് അതിനുള്ള പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഫ്രാൻസ് ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, യു എസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റഷ്യ ആയിക്കോട്ടെ, ഈ 4 രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത്. അതിൽ ഇംഗ്ലണ്ട് ഒഴികെ ബാക്കി 3 രാജ്യങ്ങൾ വ്യക്തമായി ഇന്ത്യയുടെ കാര്യങ്ങളിൽ, ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ നയങ്ങൾക്കും, പ്രഖ്യാപിത നയങ്ങൾക്കും പരിപൂർണമായ പിന്തുണയും അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് പോലും നാസ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് നാസ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. യു എസും അതോടൊപ്പം തന്നെ റഷ്യയും ഇന്ത്യയുമായി കൈകോർക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബഹിരാകാശ രംഗത്ത്. എന്തുകൊണ്ട് സുരക്ഷാ സമിതിയിലും അതായിക്കൂടാ എന്ന പുതിയ ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗം നേടുന്ന ഒരു രാജ്യമായാൽ ഇന്ത്യ ചരിത്ര പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് നീങ്ങാൻ പോകുന്നത്. ഒരുപക്ഷേ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിച്ചപ്പോൾ അത് തട്ടിത്തെറിപ്പിക്കേണ്ടി വന്ന രാഷ്ട്രീയപരമായ തെറ്റായ ഒരു തീരുമാനം, അല്ലെങ്കിൽ അന്ന് എടുത്ത ഒരു തെറ്റായ നയം, അതൊരു പക്ഷേ ചൈനയുമായിട്ടുള്ള അന്നത്തെ സൗഹൃദത്തിന്റെ പേരിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് ചെയ്തതിന്റെ ഫലം ഇന്ന് ഇന്ത്യ ഏറെ അനുഭവിക്കുന്നു. സുരക്ഷാ സമിതിയിൽ ഇന്ത്യ ചൈനയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ആ ചൈന തന്നെയാണ് ഇന്ത്യക്ക് സുരക്ഷാ സമിതിയിൽ ഇരുന്നു കൊണ്ട് പണി കൊടുത്തത്. മറ്റൊന്നുമല്ല, ആഭ്യന്തര വിഷയങ്ങളൊന്നും ഇന്ത്യയിൽ സംസാരിക്കരുത് എന്ന്, അല്ലെങ്കിൽ ചർച്ച ചെയ്യരുത് എന്ന് വീണ്ടും ഇന്ത്യ റഷ്യക്കെതിരെ, അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ അടിവരയിട്ട് പറയുമ്പോൾ ചൈന പറയുന്നു, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല ലഡാക്ക്, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല കശ്മീർ, അതൊക്കെ പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ചർച്ച ചെയ്യേണ്ട ഉഭയകക്ഷി വിഷയമാണെന്ന്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനെ കേന്ദ്രഭരണ പ്രദേശമാക്കണമോ സംസ്ഥാനമാക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഭാരതത്തിലെ സർക്കാരാണ് എന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത ഒരു രാജ്യം സുരക്ഷാ സമിതിയിൽ എങ്ങനെ ഇന്ത്യയുടെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി സ്ഥിരാംഗത്വമായി എന്നുള്ളതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചോദ്യം. അതിനുള്ള ഒരു മറുപടി കൂടിയായിരിക്കും സുരക്ഷാ സമിതിയിൽ നിന്നും ചൈനയുടെ പേര് എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ ഇന്ത്യയുടെ പേര് പ്രതിഷ്ഠിക്കാൻ ബാക്കി രാജ്യങ്ങൾ ഇപ്പോൾ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി വീറ്റോ ചെയ്യാനുള്ള പരമാധികാരം നിലവിൽ 5 രാജ്യങ്ങളിൽ 1 രാജ്യത്തിനും അതിൽ നിന്നും പോകേണ്ടി വരുന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലെങ്കിൽ പോകാൻ ഉള്ള സാധ്യതകളില്ലെങ്കിൽ പോലും. യു എസ് ചൈനയെ എല്ലാ രീതിയിലും ഒതുക്കാൻ തന്നെ ശ്രമിക്കുമ്പോൾ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ 2 രാജ്യങ്ങളും തമ്മിൽ ഉടലെടുക്കുന്ന ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് അറിയാൻ യു എസിന് തിടുക്കമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. ആ നിലപാടനുസരിച്ച് തന്നെയായിരിക്കും സുരക്ഷാ സമിതിയിൽ ഇനി അങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഭാവി കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന നയങ്ങൾ തന്നെയാണ് ഹ്യൂസ്റ്റണിൽ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ യു എസിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ഔദ്യോഗികമായ കൂടിക്കാഴ്ചയോ, അല്ലെങ്കിൽ ഇതൊരു ഊഷ്മള വരവേൽപ്പിന് വേണ്ടി നടത്തുന്ന ചർച്ചയോ ഒക്കെയായി നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇത് തികച്ചും ഒഫീഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഇത് വളരെ ഗൗരവകരമായ രാഷ്ട്രീയത്തിൽ തന്നെ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന, ലോക രാഷ്ട്രീയത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം ഇരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളും പുതിയ പദ്ധതിയിലേക്ക് ചുവട് വയ്ക്കുകയാണ്. ഇരു രാജ്യങ്ങളും സുരക്ഷാ സമിതി വിഷയം ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്ന പുതിയ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.